ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടക്കുന്ന വിവരങ്ങൾ പുറത്ത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുള്ളതായി നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്ന് ഒന്നിലധികം നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവർക്ക് അവസരമുണ്ടാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുക കോഡ് പേരുകളിലാണ്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരുമുണ്ട്. ക്രിമിനലുകളാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് നടിമാർ മൊഴി നൽകിയിരിക്കുന്നത്. വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അവസരം നഷ്ടപ്പെടുന്നതിനൊപ്പം വ്യക്തിഹത്യയും ഉണ്ടാകും. പരാതി പറഞ്ഞാൽ കുടുംബക്കാരെയും ഭീഷണിപ്പെടുത്തും. നായകമാർ ഒഴികെയുള്ളവർക്ക് കാരവാനില്ല. സിനിമയിൽ പുറമേയുള്ള തിളക്കം മാത്രമേ ഉള്ളൂ. റിപ്പോർട്ടിലെ 55-56 പേജുകളിലാണ് നടക്കുന്ന വിവരങ്ങൾ ഉള്ളത്. 51 പേരാണ് മൊഴി നൽകിയത്. പലതരത്തിലുള്ള ഇടനിലക്കാർ സെറ്റുകളിലുണ്ടെന്ന് മൊഴി നൽകിയവരുമുണ്ട്. മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധതയാണ്. നടിമാരുടെ മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവാണ്. ICC കൾ പേരിന് മാത്രമാണ്. നടിമാർ മാത്രമല്ല രക്ഷിതാക്കളും ബന്ധുക്കളും വഴങ്ങേണ്ടി വരുന്നുവെന്നും മൊഴി നൽകിയവരുണ്ട്. പേടിയോടെയാണ് നടിമാർ മൊഴി നൽകിയത്. വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്നാണ് കമ്മിറ്റി പറയുന്നത്. പലരെയും പഠനത്തിന് അയക്കുന്നുണ്ട്. സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും അടക്കം വീഴ്ചകളും റിപ്പോർട്ടിൽ അക്കമിട്ട് നിർത്തുന്നുണ്ട്. പരാതി നൽകിയിട്ടും വേണ്ടത്ര ഇടപെടലില്ല. മദ്യവും മയക്കുമരുന്നും വ്യാപകമാണ്. താരങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖരായ ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് മലയാള സിനിമാ രംഗത്തുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആലിംഗന സീനിന് 17 റീടേക്കൊക്കെ എടുക്കേണ്ടി വരുന്നു. അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കുള്ളത്. വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേരാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകർ വരെ ചൂഷണം ചെയ്യുന്നു. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ്. WCCയിൽ അംഗത്വം എടുത്തതുകൊണ്ട് മാത്രം ചിലരെ സിനിമയിൽ നിന്ന് പുറത്താക്കിയെന്നും റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. 233 പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തു വരുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിലെ 82 പേജുകളും വിവിധ പേജുകളായി 115 ഖണ്ഡികകളും ചില വരികളും ഒഴിവാക്കുന്നതായി സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചവർ പകർപ്പിനുള്ള തുകയായ 699 രൂപ വീതം ട്രഷറിയിൽ അടച്ച് പകർപ്പിനായി കാത്തിരുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ WCCയാണ് സിനിമാ രംഗത്തെ അതിക്രമങ്ങളെക്കുറിച്ചും അനീതിയെക്കുറിച്ചും പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് അപേക്ഷ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. 2018 മെയ് മാസത്തിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. 2019 December 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ റിപ്പോർട്ട് അപ്പുറത്തുവിട്ടിരുന്നില്ല. ഇതിനെതിരെ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ WCCയും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.